സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീവില. പൊതുവിപണിയിൽ ചെറിയ ഉള്ളി 35ൽ നിന്നും 200 രൂപയിലേക്കെത്തി. പച്ചമുളക് ഇഞ്ചി വില 200 കടന്നിരിക്കുന്നു. ഉൽപാദനം കുറഞ്ഞതായതാണ് വിലവർദ്ധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുകയാണ്. കോഴിക്കോട് പാളയ മാർക്കറ്റിൽ നിന്നും അഭിലാഷ് നായർ ചേരുകയാണ്. അഭിലാഷ്, മഴക്കാലമൊക്കെയാണ്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പണിയൊന്നും ഉണ്ടാകില്ല, ആ ഒരു സമയത്ത് കൂടിയാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത്. എത്രത്തോളം വിലവർദ്ധനവാണ് ഓരോ സാധനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പച്ചക്കറിയുടെ വില കുതിച്ചു കയറുകയാണ്. ഇതിൻ്റെ ഒരു ആഘാതം ആഴം മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ മാസം ഇതേ സമയത്തുണ്ടായിരുന്ന പച്ചക്കറി വിലയും ഇന്നത്തെ വിലയുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇതിൻ്റെ ഒരു അത്രമാത്രം വില വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുക. ഏകദേശം ഒരു 5-6 ഇരട്ടിയൊക്കെ പല പച്ചക്കറികൾക്കും വില വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ തക്കാളിക്ക് ഇന്ന് പാളയ മാർക്കറ്റിൽ, കോഴിക്കോട് പാളയ മാർക്കറ്റിൽ, ഏകദേശം 100 രൂപയുടെ അടുത്തേക്ക് വില എത്തുകയാണ്. കഴിഞ്ഞ മാസം ഏകദേശം ഇത് 18 രൂപയായിരുന്നു. 18 രൂപയായിരുന്നു കഴിഞ്ഞ മാസം. ഒറ്റ മാസം കൊണ്ട് ഇത് 100 രൂപയായി എന്ന് പറയുമ്പോൾ ഈ ഒരു മാസത്തിനിടയ്ക്ക് ആരുടെയും ശമ്പളം കൂടിയിട്ടില്ല, ആർക്കും സാധാരണക്കാർക്ക് ആർക്കും കൂടുതലായിട്ട് കയ്യിൽ പൈസ വന്നിട്ടില്ല. ആ നേരത്തെ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന പൈസ തന്നെയാണ് ഇപ്പോഴും അവരുടെ കയ്യിലുള്ളത്. അത് വെച്ച് വേണം 18 രൂപയ്ക്ക് വാങ്ങിയ തക്കാളി 100 രൂപയ്ക്ക് വാങ്ങാൻ. ഇത് ഞാനൊന്ന് കാര്യം എത്രമാത്രം വില വർദ്ധിച്ചിട്ടുണ്ട്, സാധാരണക്കാർക്ക് എത്രമാത്രം പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി വേണ്ടിയിട്ടാണ് ഈ ഒരു താരതമ്യം ഞാൻ നടത്തിയത്. ഇപ്പോൾ പാളയ മാർക്കറ്റിലെ KPN വെജിറ്റബിൾസിലെ KPN കുമരേശൻ ആണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം, ഇന്നത്തെ പച്ചക്കറി വില നിലവാരം ഒന്ന് പറയും, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ താരം തക്കാളിയാണ്. ഇപ്പോഴത്തെ പെരുന്നാളും തക്കാളി, മുളക്, അതേമാതിരി തന്നെ മല്ലിച്ചപ്പ്, ഇഞ്ചി, അതാണ് മെയിനായിട്ട് പെരുന്നാളിന് ആവശ്യമുള്ള സാധനം. അതിനൊക്കെ തന്നെ വെളുത്തുള്ളി, അതിനൊക്കെ നല്ല വിലയാണ്. അത്യാവശ്യം അയാൾക്ക് വാങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വിലയാണ്. കാരണം ഹോൾസെയിൽ നിലവാരം തന്നെ ഒരു ബോക്സ് തക്കാളിക്ക് 1950 രൂപയാണ്. കിലോയിൽ പറയുകയാണെങ്കിൽ, കിലോയാണെങ്കിൽ 80 രൂപ ഹോൾസെയിൽ നിലവാരമായി. അത് പൊതുമാർക്കറ്റിലല്ലേ, പുറമേലെത്തുമ്പോൾ അത് 90-95. കാരണം അവർക്ക് അതിൻ്റെ ഡാമേജും കാര്യങ്ങൾ 95-100, പലരും അത് മാക്സിമം 90-ന് മേലെ എന്തുണ്ട്. അതുപോലെ ബോൾ തക്കാളിക്ക് 100 രൂപ അങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം അതുപോലെ മുളകിന്, ഉണ്ടമുളകിന് 100, 110, 120 വരെ മുളകിന് വിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ 110, 120 എന്ന് പറയുന്നത് നമ്മുടെ ഈ മാർക്കറ്റിലെ വിലയല്ല, അത് നമ്മുടെ നാട്ടിൻപുറത്തെ കടകളിലേക്ക് എത്തുമ്പോൾ കൂടും, എന്തായാലും കൂടും, അതിൻ്റെ വില മാറ്റം വരും. അതുപോലെ തന്നെയാണ് പിന്നെ മല്ലിച്ചപ്പ് 150 രൂപ, വെളുത്തുള്ളി 140 രൂപ, 130 രൂപ, അതേമാതിരി തന്നെ ചെറുള്ളി 80 രൂപ, ക്യാരറ്റ് 70 രൂപ, അങ്ങനെ പോകുന്നു. അതിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഇനിയും കൂടുമെന്നാണ് അന്ന് നിങ്ങൾ പറഞ്ഞത്. അത് ഇതേ അവസ്ഥ തന്നെയാണോ വരും ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? അല്ല, ഈ ഏകദേശം സാധനങ്ങൾ ഒരു ഭാഗങ്ങളിലായി കഴിഞ്ഞാൽ സാധനം വില കുറയും. ഇപ്പോൾ ഉള്ള ഭാഗങ്ങളിലൊക്കെ